ഞാൻ പറയുന്നത് ഇവിടുത്തെ പ്രശ്നം ഇതൊന്നുമല്ല, ഗവർണർക്ക് പരാതി കൊടുത്തു അല്ലെ, ആഹ്ലാദ പ്രകടനത്തിന്റെ വീഡിയോ ഇട്ടതും അല്ല. ഇവിടെ ശശി പറഞ്ഞ ഒരു വാചകം വളരെ പ്രധാനമാണ്, അതെന്താ വെച്ചാൽ ഇത് ആദ്യത്തെ കൊലപാതകമല്ല എന്നുള്ളതാണ്. സംഗതി വളരെ ശരിയാണ്. ഇത് 48-ാമത്തെ കൊല്ലമാണ് വിനു, 48 കൊല്ലമായി ഈ രണ്ട് പാർട്ടികൾ മനുഷ്യരെ പരസ്പരം കൊല്ലാൻ തുടങ്ങിയിട്ട്. ഇവരവരെ കുറ്റം പറയും, അവരിവരെ കുറ്റം പറയും, ഒരാളെ കൊല്ലും മറ്റവരെ തിരിച്ചു കൊല്ലും, ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്നുള്ള തുടങ്ങിയതല്ല, കൊല്ലം 48-ായി, അടുത്തതിൻ്റെ പിന്നത്തെ കൊല്ലം 1969 തുടങ്ങിയതാണ്. 2019 ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കാം, ഏഷ്യാനെറ്റ് അടക്കമുള്ള എല്ലാ ചാനലുകൾക്കും ആഘോഷിക്കാം. അന്നൊക്കെ വിളിച്ചാൽ, ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞാൻ വരാം. 50 കൊല്ലം ആകാൻ പോവുകയാണ് സുവർണ ജൂബിലി ആഘോഷിക്കാൻ പോകുന്നു. കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു ജില്ലയിലെ കൊലപാതകം എത്ര ആളുകൾ മരിച്ചു, അതിൻ്റെ കണക്കൊക്കെ വസ്തുനിഷ്ഠമായിട്ട് എടുക്കേണ്ടതാണ്. ഇതിൽ RSS കാർ മാത്രമല്ല, CPM കാർ മാത്രമല്ല കൊല്ലപ്പെട്ടിട്ട്, വഴികെ പോകുന്ന വെറും നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബസ് തടഞ്ഞു നിർത്തി ആളെ ഇറക്കി വെട്ടിക്കൊന്നിട്ടുണ്ട്. വെട്ടിക്കൊന്നതിന് ശേഷമാണ് അറിഞ്ഞത് ഇയാൾ RSS കാരനല്ല ലീഗുകാരനായിരുന്നു എന്നുള്ളത്. എൻ്റെ കയ്യിലുണ്ട് കണക്കുണ്ട്. അതൊക്കെ എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട് അറിയാമോ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച കളക്ടറേറ്റിൽ നടക്കുമ്പോൾ തൊട്ട് മുമ്പിൽ റോഡിലിട്ട് ആളെ വെട്ടിക്കൊന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഒരുപാട് ന്യായങ്ങളുണ്ട്. പക്ഷേ മരിക്കുന്നത് മനുഷ്യരാണ്, അത് ആലോചിക്കണ്ടേ.